കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് പഴുപ്പിക്കാൻ പാകമാക്കിയെന്ന് സംശയിക്കുന്ന 400 കിലോളം മാമ്പഴങ്ങൾ പിടിച്ചെടുത്തു. വടകര DYSPയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മാമ്പഴങ്ങൾ കണ്ടെത്തിയത്. ഇന്ന് ഉച്ചയോടു കൂടി കേരള കൊയർട്ടാക്കീസിന് സമീപത്തായി കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് പഴുപ്പിക്കാൻ പാകമാക്കിയെന്ന് സംശയിക്കുന്ന 400 കിലോളം മാമ്പഴങ്ങളാണ് DYSPയുടെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് വടകര ഹെൽത്ത് വിഭാഗത്തെ അറിയിക്കുകയും അവർ നടത്തിയ പരിശോധനയിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചെന്ന് സംശയിക്കുന്ന മാമ്പഴങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തെ വിവരമറിയിക്കുകയും ചെയ്തു. ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും റൂം സീൽ വെച്ച് പൂട്ടുകയും ചെയ്തു. ഇപ്പോൾ ഈ മുറിയിൽ മാങ്ങ ഇതേപോലെ തന്നെ 400 കിലോളം മാങ്ങ ഉണ്ട്. അത് ഈ ഇത്തരം പൊടി ഉപയോഗിച്ചിട്ട് കാർബൈഡ് ഗ്യാസ് എന്ന് പറയുന്ന ഈ സാധനം പൊടി വെച്ച് ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്നതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നേരെ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ. ശക്തമായ പരിശോധന നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്, ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പിന്നെ ഒന്ന് നിയമപരമായിട്ട് ഇത് പറ്റില്ല, നിയമപരമായിട്ട് പാടില്ലാത്ത കാര്യമാണ്, ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. രണ്ട്, ഇത് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ വരുത്തുന്ന തരത്തിലുള്ള കെമിക്കലാണ്. മുട്ടുങ്ങൽ സ്വദേശി KK ശങ്കറിന്റെ മേൽവിലാസത്തിലുള്ള കടയിൽ നിന്നാണ് മാമ്പഴം പിടികൂടിയത്. പരിശോധനയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥന്മാരായ വിനോദൻ, രാജീവൻ, HI മധുസൂദനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിശോധന റിസൾട്ട് ലഭ്യമായതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പോലീസിൻ്റെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. വന്ന് പരിശോധിച്ചപ്പം കാർബൈഡ് വെച്ച് പഴിപ്പിക്കുകയാണ് എന്നുള്ള ഒരു സംശയമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഫുഡ് സേഫ്റ്റി അതോറിറ്റീനെ വിവരം അറിയിച്ചു, അവർ വന്ന് സാമ്പിൾ എടുത്തു. അപ്പോൾ സാമ്പിൾ എടുത്ത് റിപ്പോർട്ട് കിട്ടുന്നത് വരെ താൽക്കാലികമായിട്ട് ഞങ്ങൾ ഈ നില മാങ്ങാനുള്ള ഈ റൂം സീൽ ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പം ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത നടപടിയിലേക്ക് പോവുകയുള്ളൂ. ആ റിപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം അതുവരെ എന്തായാലും ഇത് തുറന്നു കൊടുക്കില്ല. 3.5 പതിറ്റാണ്ടിന്റെ വിജയഗാഥയുമായി എയർകോൺസ് കമ്പ്യൂട്ടർ സെന്റർ ആൻഡ് പ്രൈവറ്റ് ITI, NCVT, KGCE എന്നീ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, സർവയർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി. എയർകോൺസ് കമ്പ്യൂട്ടർ സെന്റർ ആൻഡ് പ്രൈവറ്റ് ITI, ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ്, വടകര.